ദിലീപ് എട്ടാം പ്രതിയായ നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിചാരണ എന്തുകൊണ്ടാണ് അനന്തമായി നീണ്ടു പോകുന്നതെന്നുള്ള ചോദ്യവുമായി സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. കേസിൽ പുതുതായി സാക്ഷികളെ കൊണ്ടുവരുന്നതിന്റെ ലക്ഷ്യമെന്താണെന്നും കേസ് പരിഗണിക്കുന്നതിനിടെ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. പുതുതായി 41 സാക്ഷികളെ കൂടി വിസ്തരിക്കുന്നതിന്റെ കാരണം വ്യക്തമാക്കണമെന്നും സംസ്ഥാനത്തോട് കോടതി നിർദ്ദേശിച്ചു. നടി മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള സാക്ഷികളെ വിസ്തരിക്കാനിരിക്കവെയാണ് സുപ്രീംകോടതിയുടെ ഈ നിരീക്ഷണം. കേസിൽ ദിലീപ് വിരോധികളായ പലരും പറഞ്ഞ പ്രചരണങ്ങൾ ഇപ്പോൾ അവർ പോലും വിഴുങ്ങിയിരിക്കുകയാണെന്ന് ദിലീപ് അനുകൂലിയായ രാഹുൽ ഈശ്വർ പറയുന്നു. പ്രതിയെന്ന് പറഞ്ഞാൽ കുറ്റക്കാരനല്ല. നടി ആക്രമിക്കപ്പെട്ട കേസിലെ ദൃശ്യങ്ങൾ ചോർന്നുവെന്നാണ് പറയുന്നത്. ആ ദൃശ്യങ്ങൾ ദിലീപിന് കിട്ടിയിട്ട് അദ്ദേഹത്തിന് എന്തു ഗുണമാണുള്ളത്? ദിലീപ് ഈ കേസിൽ എവിടെയും ഇടപെട്ടിട്ടില്ല. ദിലീപിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ അദ്ദേഹത്തെ കടന്നാക്രമിക്കാൻ എന്തൊക്കെ നുണകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്നും രാഹുൽ ഈശ്വർ ചോദിക്കുന്നു. ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദിലീപിനെ മാത്രമല്ല, ഭാര്യ കാവ്യ മാധവനെയും അവരുടെ അമ്മയെയും വരെ ആക്രമിക്കാൻ എത്രമാത്രം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, അതൊക്കെ എവിടെയെത്തി? കാവ്യയുടെ അമ്മയെ ചോദ്യം ചെയ്യും, മാഡം കാവ്യ മാധവന്റെ അമ്മയാണ് എന്നൊക്കെ ആയിരുന്നല്ലോ പ്രചരണം. ഈ കാവ്യ മാധവന്റെ അമ്മയെ ഇപ്പോൾ ആർക്കും ചോദ്യം ചെയ്യണ്ടേ? കാവ്യ മാധവനെ പ്രതി ചേർക്കുമെന്നും പറഞ്ഞിരുന്നല്ലോ, ആർക്കും ഇപ്പോൾ കാവ്യ മാധവനെ പ്രതി ചേർക്കേണ്ടതില്ലേ? എന്തൊക്കെ കള്ളങ്ങളായിരുന്നു ആ പാവം കുടുംബത്തിന് നേർക്ക് പറഞ്ഞത്! എല്ലാം തകർന്നു വീഴുന്നത് നാം കണ്ടു. ഇനിയിപ്പോൾ കോടതി വിധിയിലൂടെ ഔദ്യോഗികമായി തന്നെ അത് ഇല്ലാതാവുന്നത് വരും ആഴ്ചകളിലോ മാസങ്ങളിലോ കാണാൻ സാധിക്കുമെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. വളരെ അഭിമാനത്തോടെ തന്നെ ദിലീപ് അനുകൂലി എന്ന് സ്വയം വിളിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ദിലീപ് വിരോധിയല്ല, അതിൽ അഭിമാനമേയുള്ളൂ. ഇക്കാര്യം മാറ്റി നിർത്തി ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിൽ ചില അഭിപ്രായങ്ങൾ പറയാം. മുകുൾ റോത്തഗിയെ പോലെ കോടതിയിൽ വളരെയധികം സ്വീകാര്യത കിട്ടുന്ന ഒരു അഭിഭാഷകനെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുന്നത് സുപ്രീംകോടതിയുടെ ശ്രദ്ധ ഈ കേസിൽ ശക്തമായി ഉണ്ടെന്ന് വരുത്താനാണ്. കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു നിരീക്ഷണം വന്നാൽ അത് കേസിൽ ദിലീപിനെയും അദ്ദേഹത്തിന്റെ പക്ഷത്തെയും വിശ്വസിക്കുന്നവരെ എനർജൈസ് ചെയ്യാനും നറേറ്റീവ് സെറ്റ് ചെയ്യാനും കൂടുതൽ ഏതെങ്കിലും പ്രതിബന്ധങ്ങൾ കൊണ്ടുവന്നാൽ സുപ്രീംകോടതിയുടെ വിധിയുണ്ടല്ലോ എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് നിയമപരമായി റോത്തഗിയെ പോലെ ഒരാളെ കൊണ്ടുവരുന്നത്. വളരെ സൂക്ഷ്മമായി നോക്കിയാൽ ഫ്രണ്ട് ഫൂട്ടിൽ നിന്നാണ് റോത്തഗി കാര്യങ്ങൾ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തന്റെ കക്ഷി അനീതി നേരിട്ട് കൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഈ വാദത്തിൽ കേരള സർക്കാർ ഉൾപ്പെടെ മറുഭാഗത്ത് നിൽക്കുന്നവർക്ക് ബാക്ക്ഫൂട്ടിലേക്ക് പോവുകയാണെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. പൊതുവെ ഒരു കേസ് എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് ഒരു വ്യക്തി പറയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഭാഗത്ത് ആത്മവിശ്വാസവും ന്യായവും ഉണ്ടെന്ന് കരുതേണ്ടി വരും. ഈ സാഹചര്യത്തിൽ ധാർമ്മികമായ ഒരു മുന്നോക്കവും ഇവർക്ക് ലഭിക്കും. അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഘടന പരമായി നടന്ന കാര്യങ്ങളാണ് സുപ്രീംകോടതി നോക്കുക. മുൻപ് കൊടുത്ത കാലാവധിയൊക്കെ കോടതി പരിഗണിക്കും. ആ സാഹചര്യത്തിൽ കോടതിയുടെ മനസ്സിനെ പോസിറ്റീവ്ലി സ്വാധീനിക്കാനും മുകുൾ റോത്തഗിയുടെ വാദത്തിന് സ്വാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Thank you.